എല്ലാവർക്കും നമസ്കാരം ഒൻപതാം ക്ലാസിൻ്റെ ഗണിത ക്ലാസ്സിലെ നാലാമത്തെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ കണക്കുകൾ ചെയ്തായിരുന്നു ഒരു പ്രോബ്ലം ഹോംവർക്കായിട്ട് തന്നായിരുന്നു അത് ചെയ്തോ ചെയ്തല്ലേ വളരെ ഈസി അല്ലായിരുന്നോ എന്തായിരുന്നു ആ ചോദ്യം ഒന്ന് കാണാം ലംബവശങ്ങൾ റൂട്ട് ത്രീ സെൻറ്റിമീറ്ററും റൂട്ട് ടു സെൻറ്റിമീറ്ററുമായ മട്ടത്രികോണത്തിൻ്റെ കാരണം എത്രയാണ് ലംബവശങ്ങളുടെ തുക കർണത്തെക്കാൾ എത്ര കൂടുതലാണ് വാട്ട് ഈസ് ദ ഹൈപ്പോട്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻറ്റിക്യുലർ സൈറ്റ്സ് റൂട്ട് ടു സെന്റിമീറ്റേഴ്സ് ആൻഡ് റൂട്ട് ത്രീ സെന്റിമീറ്റേഴ്സ് ഹൗ മച്ച് ലാർജർ സൈഡ്സ് എങ്ങനെ ചെയ്തു ലംബവശങ്ങൾ ഇപ്പൊ കർണ്ണം കാണാൻ നമുക്കറിയാം ഇറ ഉപയോഗിച്ചാൽ മതി സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് ടു സ്ക്വയർ പ്ലസ് റൂട്ട് ത്രീ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ടു പ്ലസ് ത്രീ ഈക്വൽ ടു റൂട്ട് ഫൈവ് റൂട്ട് ഫൈവിൻ്റെ ഏകദേശ വില നിങ്ങൾ കണ്ടുപിടിച്ചോ നമ്മൾ റൂട്ട് ടുവിൻ്റെ കണ്ടുപിടിച്ചു റൂട്ട് ത്രീയുടെ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി റൂട്ട് ഫൈവിൻ്റെ റൂട്ട് ഫൈവിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടിനും മൂന്നിനുമിടയിലാണെന്ന് കിട്ടും കാരണം ടു സ്ക്വയർ ഈക്വൽ ടു ീ സ്ക്വയർ ഈക്വൽ ടു നയൻ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഏകദേശ വില രണ്ട് സ്ഥാനത്തിന് എഴുതിയാൽ രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് എന്ന് കിട്ടും ടു പോയിന്റ് ടു ത്രീ ആണ് റൂട്ട് ഫൈവിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് എഴുതി വെക്കാതെ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് ആ ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ഇപ്പം ലംബവശങ്ങൾ റൂട്ട് ടുവും റൂട്ട് ത്രീയുമാണ് അതിൻ്റെ ഏകദേശ വില എഴുത്ത് നമുക്ക് കൂട്ടാം ആ എത്രയാ വൺ പോയിൻ്റ് ഫോർ വൺ പ്ലസ് വൺ പോയിൻ്റ് സെവൻ ത്രീ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ത്രീ പോയിൻ്റ് വൺ ഫോർ എന്ന് കിട്ടും ഇനി വ്യത്യാസം കാണാൻ ത്രീ പോയിൻ്റ് വൺ ഫോറിൽ നിന്ന് ടു പോയിൻ്റ് ച്ചാ മതി എത്ര കിട്ടും സീറോ പോയിന്റ് നയൻ വൺ സെന്റിമീറ്റർ എന്ന് കിട്ടും കിട്ടിയില്ലേ എല്ലാവർക്കും എളുപ്പമല്ലായിരുന്നോ കാരണം നമ്മൾ ഈ അപ്രോക്സിമേറ്റ് വാല്യൂ ഏകദേശം വില കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത കണക്കുകളുടെ എല്ലാം കൂട്ടത്തിലേക്ക് ഇതിനെ കുറ്റാൻ പറ്റി പിന്നെ നമുക്ക് എളുപ്പമായി അല്ലേ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറേ കണ്ടു പരിചയിച്ച മറ്റൊരു ചിത്രമാണ് നോക്കിക്കേ ലംബവശങ്ങൾ ഒരു മീറ്റർ വീതമായ മട്ടത്രികോണം അതിൻ്റെ കർണ്ണം വശമായിട്ട് സമചതുരം വരച്ചിരിക്കുന്നു സ്ക്വയർ വരച്ചിരിക്കുന്നു ആ സ്ക്വയറിൻ്റെ ചുറ്റളവ് എത്രയാണ് പെരിമീറ്റർ എത്രയാണ് വട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എത്ര കിട്ടും നമുക്കറിയാം വൺ വൺ വന്നാൽ റൂട്ട് ടു ആണ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് റൂട്ട് ടു ആണെങ്കിൽ ആ പെരിമീറ്റർ എത്രയാ ഫോർ ഇൻറ്റു റൂട്ട് ടു ഇത് സാധാരണയായിട്ട് എഴുതുന്നത് ആ ഗുണന ചിഹ്നം ഇല്ലാതെയാണ് ഫോർ ഇൻറ്റു റൂട്ട് ടുവിനെ ഫോർ റൂട്ട് ടു എന്നാണ് എഴുതുന്നത് കാരണം ആ ഗുണനചിഹ്നത്തിൻ്റെ ആവശ്യമില്ല അതിൻ്റെ അർത്ഥം ഫോർ ഇൻറ്റു റൂട്ട് ടു എന്നാണ് ഫോർ റൂട്ട് ടു എന്ന് എഴുതിയാൽ ഈ സംഖ്യയുടെ ഏകദേശ വിലകൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ ഫോർ ഇൻറ്റു റൂട്ട് ടുന്റെ വൺ പോയിന്റ് ഫോർ വൺ ഫോർ അറിയാമേലേ ഫോർ ഇൻറ്റു വൺ പോയിന്റ് ഫോർ വൺ ഫോർ എത്ര കിട്ടും അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ആറ് മീറ്റർ എന്ന് കിട്ടും അപ്പൊ നമ്മൾ ആ സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചു ഫോർ ഇൻറ്റു റൂട്ടു ഫോർ റൂട്ട് ടുവിൻ്റെ വിലയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് നമ്മൾ ഫോർ ഇൻറ്റു റൂട്ട് ടുവിനെ ഫോർ റൂട്ടു എന്ന് എഴുതിയില്ലേ അതുപോലെ റൂട്ട് ടുവിൻ്റെ പകുതി എഴുതുന്നെങ്ങനെ അറിയാവോ വൺ ബൈ ടു റൂട്ട് ടു അവിടെയും ഇൻറ്റൂ എന്നുള്ള ചിഹ്നം വേണം വൺ ബൈ ടു ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതണ്ട വൺ ബൈ ടു റൂട്ടു എന്ന് എഴുതിയാൽ മതി ഇനി റൂട്ട് ടുവിൻ്റെ ഏകദേശ വിലയെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ ബൈ ടു റൂട്ടുവിൻ്റെ ഏകദേശ വിലകൾ കിട്ടും റൂട്ട് റൂട്ടുവിൻ്റെ ഏകദേശ വില നമുക്കറിയാം ഹരിച്ചാൽ മതി എത്ര കിട്ടും നോക്കാം വൺ ബൈ ടു റൂട്ട് ഈക്വൽ ടു സീറോ പോയിൻ്റ് സെവൻ സീറോ സെവൻ വൺ അക്സെട്ര വീണ്ടും ഞാൻ നമുക്ക് പരിചയമുള്ള ഒരു ചിത്രം കൂടി കാണിക്കുകയാണ് ഒരു സമഭുജ ത്രികോണം വശങ്ങൾ രണ്ട് മീറ്റർ നീളമുള്ളവ അതിനെ നടുവേ മുറിച്ച് രണ്ട് തുല്യ മട്ട ത്രികോണങ്ങളായി മാറ്റിയടുക്കി ഒരു ചതുരം നിർമ്മിച്ചിരിക്കുന്നു ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ് അതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ പല പ്രാവശ്യം സമഭുജ ത്രികോണത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി അതിൻ്റെ അളവുകൾ കണ്ടുപിടിച്ചതാണ് അത് തിരിച്ച് അടുക്കി ചതുരമാക്കിയപ്പോൾ ചതുരത്തിൻ്റെ താഴത്തെ വശം എത്രയായിരിക്കും വൺ മീറ്റർ അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ പൊക്കം എത്രയായിരിക്കും സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി തന്നെയല്ലേ റൂട്ട് ത്രീ മീറ്റർ ഇപ്പോൾ വൺ മീറ്റർ വീതിയും റൂട്ട് ത്രീ മീറ്റർ പൊക്കം അല്ലെങ്കിൽ നീളവുമുള്ള ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വൺ മീറ്റർ രണ്ട് പ്രാവശ്യം വരും വൺ പ്ലസ് വൺ റൂട്ട് ത്രീ മീറ്റർ രണ്ട് പ്രാവശ്യം വരും റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ത്രീ അപ്പം എത്ര വരും ചുറ്റളവ് ടു പ്ലസ് ടു മീറ്റർ ഇനി നമുക്ക് അതിൻ്റെ ഏകദേശ വിലകൾ കണ്ടുപിടിക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് റൂട്ട് ത്രീയുടെ ഏകദേശ വിലകൾ നമുക്കറിയാം അതിനെ രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോൾ ടു റൂട്ട് ത്രീയുടെ ഏകദേശ വിലകൾ കിട്ടും അതിനോട് കൂടി രണ്ടു കൂട്ടുമ്പോൾ ടു റൂട്ട് ത്രീ പ്ലസ് ടുവിൻ്റെ ഏകദേശ വിലകൾ കിട്ടും നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ഇതൊരു പട്ടികയായിട്ട് എഴുതി കണ്ടുപിടിക്കാം ആദ്യം റൂട്ട് ത്രീയുടെ വില എഴുതിയിരിക്കുന്നു ഏതൊക്കെയാ വൺ പോയിൻ്റ് സെവൻ വൺ പോയിൻറ്റ് സെവൻ ത്രീ വൺ പോയിൻറ്റ് സെവൻ ത്രീ ടു അത്ര മതി നമുക്ക് ഒരു മൂന്ന് ഡെസിമൽ പ്ലേസസിന് മതി റ്റു റൂട്ട് ത്രീ അതിൻ്റെ ഇരട്ടി എത്ര വരും ത്രീ പോയിൻറ്റ് ഫോർ ത്രീ പോയിൻ്റ് ഫോർ സിക്സ് ത്രീ പോയിൻറ്റ് ഫോർ സിക്സ് ഫോർ അതിൻ്റെ ഇരട്ടി നമ്മൾ കണ്ടു ഇനി അതിനോട് എത്ര കൂട്ടണം രണ്ട് കൂട്ടണം കൂട്ടിക്കേ ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് പോയിൻ്റ് ഫോർ സിക്സ് ഫൈവ് പോയിൻ്റ് ഫോർ സിക്സ് ഫോർ ഇവിടെ ടു റൂട്ട് ത്രീ പ്ലസ് ടുവിൻ്റെ ഏകദേശ വിലകൾ നമ്മൾ കണ്ടുപിടിച്ചു ഞാൻ ചോദിക്കട്ടെ മറ്റ് സംഖ്യകളെ നമുക്ക് എഴുതുന്നത് പോലെ ഈ റൂട്ട് ത്രീയെ എഴുതാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഏകദേശ വിലകളെല്ലാം എഴുതി നമ്മൾ വെച്ചിട്ടുണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ കോമൺ ഫാക്ടറായിട്ട് രണ്ടെടുത്താൽ ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് വൺ എന്ന് എഴുതാൻ പറ്റുമോ ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് വണ്ണിൻ്റെ ഏകദേശ വിലകൾ നമുക്കൊന്ന് എഴുതി നോക്കാം അതിനാദ്യം എന്ത് എഴുതണം ആ റൂട്ട് ത്രീയുടെ ഏകദേശ വിലകൾ എഴുതണം തൊട്ടുമുമ്പിതലെ വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് സെവൻ ത്രീ വൺ പോയിന്റ് സെവൻ ത്രീ ടു നമ്മൾ എഴുതി ഇനി തന്നെ നമ്മൾ ആ സ്റ്റെപ്പ് ഓർത്താൽ മതി റൂട്ട് ത്രീ പ്ലസ് വണ്ണിൻ്റെ എഴുതണം അപ്പോൾ എത്ര കിട്ടും ടു പോയിന്റ് സെവൻ ടു പോയിൻ്റ് സെവൻ ഇനി ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് വണ്ണിനോ ആ കിട്ടിയതിനെ രണ്ടു കൊണ്ടൊന്നും കുടിച്ച് ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് പോയിൻ്റ് ഫോർ സിക്സ് ഫൈവ് പോയിൻ്റ് ഫോർ സിക്സ് ഫോർ അക്സെട്ര ഇനി നമ്മൾ ഏറ്റവും മുകളിൽ എഴുതി വെച്ച ആ ഒരു പട്ടികയുടെയും ഈ പട്ടികയുടെയും അവസാനത്തെ ലൈൻ നോക്കി രണ്ടും ഒന്ന് തന്നെയല്ലേ ഒരേ സംഖ്യകൾ തന്നെയല്ലേ അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി എന്താ ടു റൂട്ട് ത്രീ പ്ലസ് ടുവിനെ ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് വണ് എന്ന് എഴുതാം ഇനി നമ്മൾ മുകളിൽ വരച്ച് വെച്ച ആ ചബിരത്തിൻ്റെ പരപ്പളവ് ഏരിയ എത്രയാണെന്ന് നോക്കാം വശങ്ങളുടെ നീളം ഭിന്ന ഭിന്നസംഖ്യകളായിരുന്നുവെങ്കിൽ വശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ ഏരിയ കിട്ടും പരപ്പളവ് കിട്ടുമെന്ന് നമുക്കറിയാം ഇത് ഭിന്നസംഖ്യ അല്ല റൂട്ട് ത്രീ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഒരു മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പ മാർഗ്ഗം നമുക്ക് ഐ സി ടി ഉപയോഗിക്കാം ജിയോ ജിബ്രായിൽ ഒരു മീറ്റർ വശവും റൂട്ട് ത്രീ മീറ്റർ ഉയരവുമുള്ള ഒരു ചതുരം വരയ്ക്കുക ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക അതിനുള്ളിൽ ഈ പറഞ്ഞതുപോലെ വൺ മീറ്റർ സൈഡും നമുക്ക് അറിയാവുന്ന ഭിന്ന സംഖ്യ ഉയരവുമുള്ള മറ്റൊരു ചതുരം വരയ്ക്കുക റൂട്ട് ത്രീ മീറ്ററിനോട് അടുത്തടുത്ത് വരുന്ന ഭിന്ന സംഖ്യാ നീളങ്ങളാണ് നമ്മൾ ഉള്ളിൽ വരയ്ക്കുന്ന ചതുരത്തിൻ്റെ നീളമായിട്ട് വരുന്നത് അത് നമ്മൾ വരച്ച് 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 വിൽക്കുമ്പോൾ ആ ചതുരത്തിൻ്റെ നമുക്കറിയാവുന്ന ഭിന്ന സംഖ്യകളാണ് അപ്പോൾ അതിൻ്റെ പരപ്പ്ലവ് ഏരിയ നമുക്ക് കൃത്യമായിട്ടറിയാം അതെത്രമാത്രം കൂടിക്കൂടി എന്ന് നമുക്ക് നോക്കാം ഞാനത് ജിയോജിബ്രായ് വരച്ചിട്ടുണ്ട് നോക്കാം അപ്പം അറിയാവുന്ന സംഖ്യകൾ എടുക്കുമ്പോൾ നോക്കി വൺ വൺ പോയിൻ്റ് ടു വൺ പോയിൻറ്റ് ത്രീ അങ്ങനെ നമുക്കറിയാവുന്ന സംഖ്യകളായിട്ടെടുക്കുമ്പോൾ പരപ്പളവും അതുതന്നെയായിട്ടാണ് വരുന്നത് അങ്ങനെ ഏറ്റവും അവസാനം നോക്കിയേ ശരിക്കും റൂട്ട് ത്രീയുടെ ഏകദേശ വിലയായിട്ട് നമ്മളെടുത്ത സംഖ്യ തന്നെയാണ് നമ്മൾ രണ്ടാമത് വരച്ച ചതുരങ്ങളുടെ പരപ്പളവായിട്ട് വരുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി വശങ്ങളുടെ നീളം റൂട്ട് ത്രീ മീറ്ററും വൺ മീറ്ററുമായ ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് റൂട്ട് ത്രീ സ്ക്വയർ മീറ്റർ ആണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിൻ്റെ വശനീളം റൂട്ട് ത്രീയും റൂട്ട് ടു ആണെങ്കിലോ നമുക്ക് വണ്ണിൻ്റെ പകരം റൂട്ട് ടു എടുത്ത് നോക്കിയാലോ പരപ്പളവ് എത്ര കാണും ഒന്ന് ഓർത്ത് നോക്കി അതിൻ്റെ പരപ്പളവിനെ സൂചിപ്പിക്കാൻ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതാം അത് കണ്ടുപിടിക്കാൻ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത പോലെ പട്ടിക എഴുതാം അതായത് റൂട്ട് ത്രീയുടെ ഏകദേശ വിലകൾ എഴുതുന്നു താഴെ റൂട്ട് ടുവിൻ്റെ ഏകദേശ വിലകൾ എഴുതുന്നു അതിന് താഴെ അവയുടെ പ്രോഡക്റ്റ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു ഗുണിച്ച് കണ്ടുപിടിച്ച് ആ വിലകൾ എഴുതി എഴുതി നമുക്ക് നോക്കാം കണ്ടോ ഇപ്പോൾ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു ഈക്വൽ ടു ടു പോയിന്റ് ഫോർ ഫോർ നയൻ എക്സെട്ര ഈ പട്ടികയിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം കാരണം വൺ പോയിൻ്റ് ഫോർ വൺ പോയിൻ്റ് ഫോർ വൺ വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ എന്ന സംഖ്യകൾ നമ്മൾ എഴുതി അതിൻ്റെ സ്ക്വയറുകളെല്ലാം ൂവിനോട് അടുത്ത് വരുന്നതായിട്ട് നമുക്കറിയാം വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് സെവൻ ത്രീ വൺ പോയിൻ്റ് സെവൻ ത്രീ ടു എന്ന് നമ്മൾ എഴുതി അതിൻ്റെ എല്ലാം സ്ക്വയറുകൾ ത്രീയോട് അടുത്ത് വരുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അവയുടെ വർഗങ്ങളുടെ ഗുണനഫലം ആറിനോട് അടുത്തെടുത്ത് വരണമല്ലോ ഏകദേശം വില എടുത്തു കഴിയുമ്പോൾ ആറിനോട് നമുക്കൊന്ന് നോക്കാം വൺ പോയിന്റ് സെവൻ സ്ക്വയർ ഇൻറ്റു വൺ പോയിൻ്റ് ഫോർ സ്ക്വയർ ഈക്വൽ ടു വൺ പോയിൻ്റ് സെവൻ ഇൻറ്റു വൺ പോയിന്റ് ഫോർ ദ ഹോൾ സ്ക്വയർ വൺ പോയിന്റ് സെവൻ ത്രീ സ്ക്വയർ ഇൻറ്റു വൺ പോയിന്റ് ഫോർ വൺ സ്ക്വയർ ഈക്വൽ ടു വൺ പോയിന്റ് സെവൻ ത്രീ ഇൻറ്റു വൺ പോയിന്റ് ഫോർ വൺ ദ ഹോൾ സ്ക്വയർ അങ്ങനെ അങ്ങനെ എഴുതുമ്പോൾ ടുവിനോടും ത്രീയോടും സിക്സിനോടും അടുത്തടുത്തടുത്ത് വരുന്ന ഭിന്ന സംഖ്യകളെ നമുക്കിങ്ങനെ എഴുതാം ടു ത്രീ വൺ പോയിന്റ് സെവൻ സ്ക്വയർ വൺ പോയിൻ്റ് സെവൻ ത്രീ സ്ക്വയർ വൺ പോയിന്റ് സെവൻ ത്രീ ടു സ്ക്വയർ അടുത്ത് വരുന്നതോ വൺ പോയിന്റ് ഫോർ സ്ക്വയർ വൺ പോയിന്റ് ഫോർ വൺ സ്ക്വയർ വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ സ്ക്വയർ അറ്റ്സെട്രാ സിക്സിനോട് അടുത്ത് വരുന്നതോ ടു പോയിന്റ് ഫോർ സ്ക്വയർ ടു പോയിൻ്റ് ഫോർ ഫോർ സ്ക്വയർ ടു പോയിൻ്റ് ഫോർ ഫോർ നയൻ സ്ക്വയർ അറ്റ്സെട്ര ഇപ്രകാരം നമുക്ക് എഴുതാൻ പറ്റും ഇതിൻ്റെ അവസാനത്തെ ലൈനിൽ എന്താ കാണുന്നത് ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് ഫോർ എന്നിങ്ങനെ തുടരുന്ന ഭിന്ന സംഖ്യയുടെ വർഗങ്ങൾ ആറിനോട് അടുത്തടുത്തടുത്ത് വരുന്നതായിട്ടാണ് അപ്പോൾ നമുക്ക് പുതിയ സംഖ്യകളുടെ നിർവചനമനുസരിച്ച് നമ്മൾ പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സ് എങ്ങനെയാണ് റൂട്ട് ടു റൂട്ട് ത്രീയുടെ ഒക്കെ ഡെഫിനിഷൻ അതനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും റൂട്ട് സിക്സ് ഈക്വൽ ടു റ്റു പോയിൻറ്റ് ഫോർ ഫോർ നയൻ അക്സെട്ര റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടുവും ഇത് തന്നെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം എഴുതാൻ പറ്റും റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു ഈക്വൽ ടു റൂട്ട് സിക്സ് എന്ന് എഴുതാൻ പറ്റും ടുവിനും ത്രീക്കും പകരം മറ്റേത് സംഖ്യകൾ കൊടുത്താലും ഇതുപോലെ പട്ടികപ്പെടുത്തിയാൽ നമുക്ക് ഇതേ രൂപത്തിൽ എഴുതാൻ പറ്റും അതായത് വർഗമൂലങ്ങളുടെ ഗുണനഫലം ഗുണനഫലത്തിൻ്റെ വർഗ്ഗമൂലമാണെന്ന് നമുക്ക് കാണാൻ പറ്റും ഭിന്ന സംഖ്യകൾക്കും എണ്ണൽ സംഖ്യകൾക്കും ഇത് ശരിയാണെന്ന് നമ്മൾ ഏഴാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ബീജഗണിത ഭാഷയിൽ പറഞ്ഞാൽ എക്സ് വൈ ഏത് അതിസംഖ്യകൾ എടുത്താലും റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വൈ ഈക്വൽ ടുവൽ ടു ഫോർ എനി പോസിറ്റീവ് നമ്പർ ഒരിക്കലും മറന്നേക്കരുത് ഇതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലങ്ങളിലേക്ക് പോകുന്നത് കാരണം വർഗമൂലങ്ങളുടെ ഗുണനഫലം കാണാൻ ഗുണനഫലം എടുത്തിട്ട് വർഗമൂലം കണ്ടാലും മതി സ്ക്വയർ റൂട്ട് രണ്ട് സ്ക്വയർ റൂട്ടുകളുടെ പ്രോഡക്റ്റ് കാണാൻ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി ഉദാഹരണമായിട്ട് ലംബവശങ്ങളുടെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആയ മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും ത്രീ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഈക്വൽ ടു ആ നയൻ പ്ലസ് നയൻ ഈക്വൽ ടു എറ്റീൻ ഇപ്പോൾ കർണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എയ്റ്റീനാണ് ഈ റൂട്ട് ഓഫ് എയ്റ്റീനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഇപ്പോൾ കണ്ടുപോലെ റൂട്ട് ഓഫ് എയ്റ്റീൻ എയ്റ്റീനെ നമുക്ക് നയൻ ഇൻറ്റു ടു എന്ന് എഴുതാം ഇപ്പോൾ റൂട്ട് ഓഫ് നയൻ ഇൻറ്റു ടു ഈക്വൽ ടു ആ റൂട്ട് ഓഫ് നയൻ ഇൻറ്റു റൂട്ട് ഓഫ് ടു റൂട്ട് ഓഫ് നയൻ നമുക്കറിയാം ത്രീ ത്രീ ഇൻറ്റു റൂട്ട് ടു ത്രീ റൂട്ട് ടു എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് ജോമെട്രിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും മൂന്ന് സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു റൈറ്റ് ട്രയങ്കിൾ പാദവും ലംബവും മൂന്ന് സെൻറ്റിമീറ്റർ അതിൻ്റെ കർണത്തിൽ ഒരു സ്ക്വയർ വരച്ചിരിക്കുന്നു ആ സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തുമ്പോൾ നമുക്ക് റൂട്ട് ടു പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ടു ത്രീ റൂട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഉപയോഗിച്ച് നമുക്കൊരു കൊച്ചു പ്രോബ്ലം ചെയ്യാം ചോദ്യം ഇതാ ബോർഡിലുണ്ട് എഴുതിയെടുത്തു കൊള്ളുക ഒരേ വലിപ്പമുള്ള നാല് സമഭുജ ത്രികോണങ്ങളിൽ രണ്ടെണ്ണം നെടുകെ മുറിച്ചതും രണ്ടെണ്ണം മുഴുവനായും ചേർത്ത് വെച്ച് ഒരു ചതുരമുണ്ടാക്കി സമഭുജ ത്രികോണങ്ങളുടെ എല്ലാം വശങ്ങളുടെ നീളം ഒരു മീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ് ഓഫ് ഫോർ ഈക്വൽ ഇക്യുലാട്രോ ട്രയാങ്കിൾസ് ടു കട്ട് വെർട്ടിക്കലി ഇൻ ടു ഹൗസ് ആൻഡ് ടു ഹോൾ ആർ പുട്ട് ടുഗതർ ടു മെയ്ക്ക് എ റെക്റ്റാങ്കിൾ ഇഫ് ദ സൈഡ് ഓഫ് ദി ഇക്യുലാറ്ററൽ ട്രയാങ്കിൾസ് വൺ മീറ്റർ വട്ട് ഈസ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇത് സോൾവ് ചെയ്യാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മൾ ആ സമഭുജ ത്രികോണം ഇക്വിലാട്ടർ ട്രയാങ്കിളിൻ്റെ ഒരു ഹാഫ് വരച്ച് വെച്ചാൽ മതി രണ്ടു മീറ്റർ വശമുള്ളതിൻ്റെ സൈഡുകൾ നമുക്കറിയാം ഇവിടെ ഒരു മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നേരെ പകുതി എടുക്കുക ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ വൺ താഴെ വൺ ബൈ ടു അല്ലേ വൺ ആയിരുന്നു ഇപ്പോൾ ഉന്നതി എത്രയായിരുന്നു റൂട്ട് ത്രീ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ എത്ര വരും റൂട്ട് ത്രീ ബൈ ടു ഇനി നമുക്ക് ആ റെക്റ്റാങ്കിൾ ആ ചതുരത്തിൻ്റെ പടം ഒന്ന് വരച്ച് വയ്ക്കാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സമഭുജ ത്രികോണങ്ങളുടെ വശം വൺ മീറ്റർ എന്ന് അതുകൊണ്ട് ആ ചതുരത്തിൻ്റെ പൊക്കം വീതി എന്ന് പറയുന്ന വൺ നീളം എത്ര വരും നീളം എത്ര വരും ആ ഒരു പകുതി വരുമ്പോൾ റൂട്ട് ത്രീ ബൈ ടു അടുത്ത പകുതി റൂട്ട് ത്രീ ബൈ ടു ഇനി എളുപ്പമായില്ലേ നീളവും വീതിയും കിട്ടിയില്ലേ ഇനി ആ ചതുരം മാത്രം വരയ്ക്കുമ്പോൾ ചതുരത്തിൻ്റെ എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടുവും റൂട്ട് ത്രീ ബൈ ടു കൂടെ കൂട്ടുമ്പോൾ റൂട്ട് ത്രീ ഹൈറ്റ് വീതി എന്ന് പറയുന്നത് വൺ പരപ്പളവ് അത്രയായിരിക്കും നീളം ഗുണം വീതി ലെന്തിൻ്റെ ബ്രഡ് വൺ ഇൻറ്റു റൂട്ട് ത്രീ വണ് ഇൻറ്റു റൂട്ട് ത്രീ ഈക്വൽ ടു റൂട്ട് ത്രീ ചുറ്റളവോ പെരിമീറ്റർ റൂട്ട് ത്രീ റൂട്ട് ത്രീ വൺ വൺ റൂട്ട് ത്രീയും റൂട്ട് ത്രീയുടെ കൂട്ടുമ്പോൾ ടു റൂട്ട് ത്രീ വണ്ണും വണ്ണും കൂട്ടുമ്പോൾ ടു റൂട്ട് ത്രീ പ്ലസ് ടു റൂട്ട് ത്രീയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്കറിയാം ഏകദേശ വില അറിയാം വൺ പോയിൻ്റ് സെവൻ ത്രീ ടു ഡെസിമൽ പ്ലേസസ് എടുത്താൽ മതി മൾട്ടിപ്പിൾ ചെയ്ത് നോക്കി ടു ത്രീ ടു ഇൻ ടു വൺ പോയിന്റ് സെവൻ ത്രീ പ്ലസ് ടു എത്ര കിട്ടും ഫൈവ് പോയിന്റ് ഫോർ സിക്സ് മീറ്റർ എന്ന് കിട്ടും ഇതുപോലെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഇങ്ങനെ ജാമതീയ ചിത്രങ്ങളുടെ എല്ലാം നീളം നമുക്ക് കിട്ടും അതുപയോഗിച്ച് നമുക്ക് കണക്കുകൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അടുത്ത കണക്ക് നിങ്ങൾ എഴുതിയെടുക്കുക ബോർഡിലുണ്ട് ഒരു സമചതുരവും അതിൻ്റെ വശങ്ങളുടെ രണ്ടു മടങ്ങ് നീളവുമുള്ള വശങ്ങളോടുകൂടിയ ഒരു സമഭുജ ത്രികോണവും ചുവടെ കാണുന്നതുപോലെ മുറിച്ച് മാറ്റിയടുക്കി ഒരു ലംബകമുണ്ടാക്കുന്നു സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ലംബകത്തിൻ്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ് എ സ്ക്വയർ ആൻഡ് ആൻ എക്യുലാറ്ററോ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് ട്വൈസ്

ഡയഗണൽ എത്രയായിരിക്കും വണ്ണും വണ്ണും ആയിരുന്നപ്പോൾ റൂട്ട് ടു ആയിരുന്നു ടുവും ടുവുമായിരുന്നപ്പോൾ ചിന്തിക്കുന്നതാണ് ടു റൂട്ട് ടു വെരി ഗുഡ് വെരി ഗുഡ് ഈക്വിലാർട്ട ട്രയങ്കിളിൻ്റെയോ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫോർ വരും ഫോർ വരുമ്പോൾ ആ മുറിച്ച ഭാഗത്തിൻ്റെ താഴത്തെ വശം ടു വരും ടുവും വണ്ണുമായിരുന്നപ്പോൾ റൂട്ട് ത്രീ ആയിരുന്നു ഹൈറ്റ് അപ്പോൾ ഫോർ ഇൻ ടു ആവുമ്പോൾ എത്ര ആയിരിക്കും ടു റൂട്ട് ത്രീ ടു റൂട്ട് ത്രീ ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ആ ട്രപ്പീസ്യം വരയ്ക്കാം ലംബകം വരയ്ക്കാം ആ ലംബകം വരച്ചിട്ട് ഈ കണ്ടുപിടിച്ച അളവുകളൊക്കെ ഒന്ന് എഴുതി വെച്ച് ലംബകത്തിൻ്റെ മുകൾ ഭാഗം എത്ര വരും ടു റൂട്ട് ത്രീ സൈഡോ ടു റൂട്ട് ടു താഴത്തെ വശത്ത് എത്രയൊക്കെ വരുന്നുണ്ട് ഇങ്ങാറ്റത്ത് ടു വരുന്നുണ്ട് നടുഭാഗം ടു റൂട്ട് ത്രീ വരുന്നുണ്ട് ഭാഗം ടു വരുന്നുണ്ട് ഇനി നമുക്ക് ഏരിയായും പെരിമീറ്റർ അത്രയാണ് ചുറ്റളവ് കണ്ടോ നമ്മൾ ആ പടത്തിൽ തന്നെ അതങ്ങ് സോൾവ് ചെയ്ത ഇതിൻ്റെ ആദ്യ ഭാഗം കാരണം നമ്മൾ കണ്ടു പരിചയിച്ച പടങ്ങളാണ് മൊത്തം എല്ലാം മതി നമുക്ക് എഴുതി വെച്ചാൽ മതി എത്ര കിട്ടും ചുറ്റളവ് എല്ലാ നമ്പേഴ്സൂടെ കൂട്ടുക എത്രയുണ്ട് ടു പ്ലസ് ടു റൂട്ട് ടു പ്ലസ് ടു റൂട്ട് ത്രീ പ്ലസ് ടു റൂട്ട് ടു പ്ലസ് ടു പ്ലസ് ടു എല്ലാം കൂടെ ചെയ്യുമ്പോൾ ആ ഏകദേശ വിലകൾ കൊണ്ട് ഗുണിച്ചാൽ മതി ഏകദേശ വിലകൾ കൊണ്ട് ഗുണിച്ച് കൂട്ടിക്ക് പതിനാറ് പോയിന്റ് അഞ്ച്മീറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് പരപ്പളവ് കാണാം ഏരിയ ഓഫ് ദി ട്രപ്പീസിയം ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ഹാഫ് ഇൻറ്റു തമ്മിലുള്ള അകലം ഹൈറ്റ് എച്ച് ഇൻ രണ്ട് സൈഡുകളുടെ സം എ പ്ലസ് ബി എഴുതിക്ക് ആ ഹാഫ് ഇൻറ്റു എച്ച് എത്രയാ ഹൈറ്റ് ആ ടു ഇൻറ്റു ഹാഫ് ഇൻറ്റു ടു ഇൻറ്റു റാക്കറ്റിനുള്ളിൽ സൈഡിൻ്റെ ലെന്തുകൾ എത്ര വരും ഫോർ പ്ലസ് ടു റൂട്ട് ത്രീ പ്ലസ് ആ ഒരു ടു റൂട്ട് ഇവിടെ കൂടുതൽ ടു ടു റൂട്ട് ത്രീ ടു പ്ലസ് ടു ഫോർ ടു റൂട്ട് ത്രീ ടു റൂട്ട് ത്രീ ഓക്കെ സിംപ്ലിഫൈ ചെയ്തേ ഫോർ പ്ലസ് ഫോർ റൂട്ട് ത്രീ ഏകദേശ വില കൊണ്ട് ഗുണിച്ചാൽ മതി ടെൻ പോയിൻറ്റ് നയൻ ടു സ്ക്വയർ സെൻറ്റിമീറ്റർ അതാണ് ഏരിയ എന്ന് കിട്ടുന്നത് ഈസി അല്ലേ നമ്മൾ ആ പടം നോക്കി തന്നെ സോൾവ് ചെയ്യാൻ പറ്റും ഓരോ സൈഡിൻ്റെ ലെന്ത് കിട്ടും അത് നമ്മൾ ആ ചിത്രത്തിൽ അങ്ങ് വരച്ച് വെച്ച് എഴുതി വെച്ചാൽ മതി അതിനുശേഷം ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഏരിയ കാണാം പെരിമീറ്റർ കാണാം നമുക്കൊരു പ്രോബ്ലം ഇപ്പോൾ ചെയ്തതനുസരിച്ച് നമുക്കൊരു ഹോംവർക്ക് ചെയ്യാം ഒരു കൊച്ചു പ്രോബ്ലം ചോദ്യം ഇതാ ബോർഡിലുണ്ട് എഴുതിയെടുക്കുക ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ചോദ്യം എഴുതി എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് സമാനമായ മറ്റൊരു കണക്ക് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തായിരുന്നു ഇവിടെയും ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷേ ഒരു കോൺ അറുപത് ഡിഗ്രിയും തന്നിട്ടുണ്ട് അത് വച്ച് തൊട്ടു മുമ്പത്തെ കണക്കുമായിട്ട് കമ്പെയർ ചെയ്യുക നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ക്ലൂ കിട്ടും പടം വരയ്ക്കുക സൈഡുകൾ എഴുതുക ഉത്തരം കണ്ടുപിടിക്കുക നിങ്ങൾ ഒത്തിരി ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ സ്കൂളിലെ മാസ് ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാൻ സമയമായിരിക്കുന്നു ഈ ചെയ്ത കണക്കുകളെല്ലാം ഒന്നുകൂടെ ഓർക്കുക വളരെ സിമ്പിളാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് മാത്രം ഓർത്തു പോവുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഉടൻ വരെ ബബായ്